ना चाटू പഞ്ചായത്ത് റോഡിലൂടെ പോയിട്ട് ഒരു കയറ്റമൊക്കെ കയറുന്ന എങ്ങനെ നോക്കണം. സിറ്റീസിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ലിവിങ് എക്സ്പെൻസ് നമുക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും. ബി എൽ ഡി സി ബ്രഷ്ലെസ് മോട്ടറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. 1200 വാട്ട്സ് വരെ വരുന്നു ഇതിന്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും ഒരു ഓട്ടോ വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അത് ഒന്നുമില്ല, നമ്മുടെ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ മറ്റൊരു ബ്രാൻഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് ഇന്ത്യയിലെ ടോപ്പ് 10 ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ്, അതായത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെട്ടതും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ബ്രാൻഡുകളുടെ 10 ബ്രാൻഡുകളുടെ ലിസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ബ്രാൻഡുകൾ പരിചയപ്പെടാനിരിക്കുന്നു, അവരുടെ മോഡൽസിനെ പറ്റി അറിയാനിരിക്കുന്നു. അപ്പോൾ ആ ലിസ്റ്റിൽ ഞാൻ പെടുത്തിയ ഒരു ബ്രാൻഡാണ് ഹീറോ ഇലക്ട്രിക്. താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വെറൈറ്റി വീഡിയോസും നിങ്ങൾക്ക് മിസ്സാകാതെ കാണാനും കഴിയും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് ഈ ചാനലിന്റെ പേജ് ഫോളോ ചെയ്യാം. ഹീറോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അഭിമാനമായ ഒരു ബ്രാൻഡാണ്. അതായത് 1950s ഇന്ത്യയിൽ വന്ന ഒരു ബ്രാൻഡാണ്. പക്ഷേ ആ ഹീറോ മോട്ടോ കോർപ്പുമായിട്ട് നമ്മുടെ ഹീറോ ഇലക്ട്രിക്കിന് യാതൊരു ബന്ധവുമില്ല. ഇത് ശരിക്കും ഒരു സിസ്റ്റർ ബ്രാൻഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അവരുടെ തന്നെ വേറൊരു ഫാമിലിയിൽപ്പെട്ട ഒരാളുടെ അണ്ടറിൽ വരുന്ന ഒരു ബ്രാൻഡാണ്. ഇവർ തന്നെയാണ് ഹീറോയുടെ ബൈസൈക്കിൾസ് ഒക്കെ ഉണ്ടാക്കുന്നത്. 2007 ഇവർ ഇവരുടെ ബ്രാൻഡ് ലോഞ്ച് ചെയ്തത്. ഹരിയാനയിലെ ഗോർഗോണിലാണ് ഇവരുടെ ഫാക്ടറി വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ 25+ സംസ്ഥാനങ്ങളിൽ ഇവരുടെ 500+ ഷോറൂമുകളുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഷോറൂം ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് ഹീറോ ഇലക്ട്രിക്. ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അവരുടെ 3 മോഡലാണ്. അതിന് ഞാൻ വന്നിരിക്കുന്നത് മഞ്ചേരിയിലെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഹീറോ ഇലക്ട്രിക്കിൻ്റെ ഇലക്ട്രിക്ക മോട്ടോഴ്സിൻ്റെ ഷോറൂം. ആദ്യം നോക്കാൻ പോകുന്നത് ഹീറോ ഓപ്റ്റിമ എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ഹീറോ ഓപ്റ്റിമയിൽ 2 വേരിയൻസ് ഉണ്ട്, LX HX. LX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 km മാക്സിമം സ്പീഡിൽ യാത്ര ചെയ്യാൻ പറ്റിയ വാഹനം. HX എന്ന് പറയുമ്പോൾ 42 km ആണ് മാക്സിമം സ്പീഡ് കമ്പനി പറയുന്നത്. LX നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസോ RTO രജിസ്ട്രേഷനോ ആവശ്യമില്ല. HX പക്ഷേ അത് രണ്ടും ആവശ്യമാണ്. LX എന്ന് പറയുമ്പോൾ വീട്ടിലെ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ ആർക്കും അനായാസമായി ഇത് സിമ്പിളായിട്ട് കൊണ്ടു നടക്കാം. അപ്പോൾ അതിൻ്റെ പവർ മാത്രം ആയിരിക്കും കുറച്ച് വേരിയേഷൻസ് വരുന്നത്. മോട്ടർ സെയിം ആയിരിക്കും, പക്ഷേ ഔട്ട്പുട്ട് വാട്ടിൻ്റെ ഒരു വ്യത്യാസമായിരിക്കും രണ്ട് വേരിയൻസിന് പ്രധാനമായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മോഡലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും നമ്മുടെ ഹീറോയുടെ പ്ലഷർ എന്ന് പറഞ്ഞ ഒരു വാഹനമുണ്ട്. കുറേ കാലമായിട്ട് ഇന്ത്യക്കാർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു മോഡലാണ് പ്ലഷർ. പ്ലഷറിൻ്റെ ഒരു ചെറിയ ഡിസൈന് ഇതിന് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് മറ്റേ കൊത്തുപണികളോ അല്ലെങ്കിൽ ഡിസൈൻ വർക്കോ ഒന്നുമില്ലാത്ത വളരെ സിമ്പിൾ ആൻഡ് ക്ലാസിക് ആയിട്ടുള്ള ഒരു സ്കൂട്ടർ എന്ന് വേണമെങ്കിൽ ഓപ്റ്റിമയെ വിളിക്കാം. ഇനി ഹെഡ്ലൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാലജൻ ബൾബാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ ഡേ ടൈം ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പവർ കാണാത്തത്. വെളിച്ചത്തിൻ്റെ നല്ല പവറുള്ളൊരു ഹാലജൻ ബൾബാണ്. ഇനി നമ്മൾ ബോഡി നോക്കുകയാണെങ്കിൽ ഒരു ഫൈബർ ബോഡി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ടിൽ രണ്ടും ബൾബാണ്. താഴെ വീലിലേക്ക് വരികയാണെങ്കിൽ ഡ്രമ്മിൻ്റെ ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ രണ്ടുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വലിയ കുഴപ്പമില്ലാത്ത കംഫർട്ടബിൾ തരുന്ന സീറ്റിങ്. പിന്നെ ബാക്കിലെ ഗ്രാബ് ഹാൻഡിൽ ഒരു മെറ്റാലിക് ഫിനിഷാണ്, അത്യാവശ്യം നല്ല സ്ട്രോങ്ങും ആണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഒരു റോബോട്ടിക് ഡിസൈനാണ്, വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. അവിടെ 3 ഇൻഫർമേഷൻ ഉള്ളൂ: ബാറ്ററിൻ്റെ ചാർജ് ലെവൽ, ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ. അങ്ങനെ 3 ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ 2 സൈഡിലായിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ സിഗ്നലും ഉണ്ട്. ഈ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഹുക്കുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള ഒരു പോക്കറ്റും ഉണ്ട്. ഇനി ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ സ്ഥലം ഇവിടെയാണ്, ഇതിൻ്റെ താഴെ, സീറ്റിൻ്റെ താഴെ.
ബാക്കിലെ ടയറിൽ നമുക്ക് മോട്ടറിൽ നിന്ന് വരുന്ന ആ ഒരു കണക്ഷൻ തീരെ പുറത്തേക്ക് കാണുന്നില്ല, മൊത്തമായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഈ ബാക്ക് ടെയിലേക്ക് വരികയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ബാക്കിലെ ടെയിലേക്ക് കൊടുത്തിട്ടുള്ളത്. എല്ലാം ആ ബൾബ് തന്നെയാണ്, ഒന്നും എൽ ഇ ഡി കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. വിശാലമായിട്ടുള്ള ബൂട്ട് സ്പേസാണ്. നമുക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഹെൽമെറ്റൊക്കെ സുഖമായിട്ട് വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ അത്രയും സ്പേസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഓപ്റ്റിമ LX എന്ന പേരുണ്ട്. LX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം സ്പീഡ് വരുന്നത് 25 km/h. ഇനി ഹീറോ ഇലക്ട്രിക്കിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പോൾ ഓപ്റ്റിമ HX പറഞ്ഞിരുന്ന വേർഷൻ, അതായത് 42 km മാക്സിമം പവറിൽ സഞ്ചരിക്കാവുന്ന വേർഷൻ, ആ മോഡല് 130 km/h റേഞ്ച് കിട്ടാൻ ഒരു ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ബാറ്ററി നമുക്ക് കൂടുതലായിട്ട് അതിമേ വെക്കാൻ പറ്റും. അത് ഒരു ഡ്യുവൽ ബാറ്ററി സിസ്റ്റം എന്ന് പറയും. അതിപ്പോൾ ഞാനിപ്പോൾ കണ്ടതിൽ ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നൊരു മറ്റൊരു ബ്രാൻഡ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതായത് രണ്ട് ബാറ്ററി ഒരേ സമയം നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് അതൊരു ഒരു കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു വേരിയൻ്റ് ആണത്. രണ്ടാമത്തെ ബാറ്ററി കൂടി കൂടെ ഇട്ടിട്ട് നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും. അപ്പം നമുക്ക് റേഞ്ച് കൂടും, അതായത് 130 km വരെ റേഞ്ച് നമുക്ക് കിട്ടും. ഓപ്റ്റിമ LXലും HXലും ബാറ്ററി ഒരേ ബാറ്ററി തന്നെ ആയിരിക്കും. ഓപ്റ്റിമ LXല് മോട്ടറിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 250 W. ഓപ്റ്റിമ HXല് 450 W ആയിരിക്കും പവർ ഔട്ട്പുട്ട് വരുന്നത്. ഹീറോ ഇലക്ട്രിക്കിൻ്റെ അടുത്ത മോഡലായ ഫ്ലാഷ് എന്ന് പറഞ്ഞ വാഹനമാണിത്. വളരെ ഭംഗിയുള്ള ഒരു ഒരു ഗേളി ടച്ച് വരുന്നൊരു വാഹനമാണ്. നമുക്ക് അധികം കണ്ടു കഴിഞ്ഞാൽ വലിയൊരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. വളരെ ലൈറ്റ് വെയിറ്റ്, നമ്മുടെ സ്കൂട്ടി പെപ്പൊക്കെ പോലത്തെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് പെൺകുട്ടികൾക്കൊക്കെ വളരെ അനായാസം കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരു മോഡൽ. ഇതിൻ്റെ മോട്ടർ പവർ വരുന്നത് 250 W. അതിൽ 65 km വരെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ഇവിടെ ഹെഡിൽ രണ്ട് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, അതിൽ ബൾബാണ്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ കുറച്ച് തലയെടുപ്പോടെ പൊന്തി നിൽക്കുന്ന ഹാലജൻ ബൾബ് ഹെഡ്ലൈറ്റ്. ഇത് കളർ നല്ല രസമുണ്ട് കാണാൻ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്. ഇനി ഹാൻഡിലേക്ക് വരികയാണെങ്കിൽ ഡിജിറ്റലായിട്ടുള്ളൊരു വളരെ സിമ്പിളായിട്ടുള്ള സ്പീഡോമീറ്ററും ഓട്ടോമീറ്ററും പിന്നെ നമ്മുടെ ബാറ്ററിയുടെ ലെവലാണ് കാണിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഡിമ് ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ ഇതാ ഒരു USB പോർട്ട് ഉണ്ട്, അതാണ് ഇതിൻ്റെ ഒരു എടുത്തു പറയാനുള്ളൊരു കാര്യം. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ താഴെ പോക്കറ്റിലേക്ക് വരികയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊരു പോക്കറ്റ് ഇവിടെ ഉണ്ട്, ഒരു ഹുക്കും ഉണ്ട്. പിന്നെ ലെഗ് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ ലെഗ് സ്പേസ് ഉണ്ട്. ഇവിടെ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റും ഉണ്ട്. പിന്നെ സീറ്റ് പറയുകയാണെങ്കിൽ കുറച്ച് സ്ലീക്ക് ആൻഡ് സ്റ്റൈലിഷ് എന്ന് വേണമെങ്കിൽ പറയാം. സിമ്പിളായിട്ടുള്ളൊരു ചെറിയ സീറ്റാണ്. കുറച്ചുകൂടിയും ഓപ്റ്റിമിലാതെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ ഗ്രാബ് റെയിൽ ഇതൊരു മെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നമ്മുടെ ബാഗോ അല്ലെങ്കിൽ വലിയ വെയിറ്റിൽ എന്തെങ്കിലും ബോക്സൊക്കെ വെച്ച് സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗ്രാബ് റെയിൽ. പിന്നെ ടെയിൽ ലാമ്പിലേക്ക് വരികയാണെങ്കിൽ എല്ലാം ബൾബാണ്. വീൽസിലേക്ക് വരികയാണെങ്കിൽ പുറകിൽ നമുക്ക് മോട്ടറിൽ നിന്ന് വീൽസിലേക്ക് കണക്ട് ചെയ്ത് പുറത്തൊക്കെ ഒന്നും കാണാൻ പറ്റില്ല, ഫുൾ കവേർഡാണ്. ഫ്രണ്ടിലാണെങ്കിൽ അലോയ് വീൽസും അതിന് ഡ്രം ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന വാഹനമാണ് ഹീറോ ഇലക്ട്രിക്കിലെ ഏറ്റവും ആകർഷിപ്പിക്കുന്ന ഒരു ടൂ വീലർ. അതായത് നമ്മൾക്ക് എല്ലാവർക്കും, യുവാക്കൾക്കാണെങ്കിലും ഏത് പ്രായക്കാർക്കാണെങ്കിലും ഇപ്പോൾ നമുക്ക് വാഹനത്തിൽ പവർ ഉണ്ടോയെന്ന് കൂടി നമ്മൾ അന്വേഷിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹീറോ ഇലക്ട്രിക്കിൽ പവറുള്ള ഒരു വാഹനമെന്ന് വിളിക്കാവുന്ന മോഡലാണ് ഫോട്ടോൺ എന്ന് പറഞ്ഞ മോഡൽ. അതിൻ്റെ ഫോട്ടോൺ HX എന്ന് പറഞ്ഞ മോഡൽ വേരിയൻ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൽ തന്നെ LX ഉണ്ട്. LX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പവർ കുറഞ്ഞത്, ഇത് പവർ കൂടിയ മോഡലാണ്. ഇത് ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ RTO രജിസ്ട്രേഷനും ആവശ്യമുള്ള ഒരു മോഡലാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കുറച്ചുകൂടി ബാക്കിയുള്ള രണ്ട് മോഡൽ പോലെയല്ല, കുറച്ചുകൂടി മസ്കുലറായിട്ട്, അതായത് കുറച്ചുകൂടിയും കരുത്തുള്ളൊരു വാഹനമായിട്ട് നമുക്കിത് ഫീൽ ചെയ്യാം ഒറ്റ നോട്ടത്തിൽ. ഇതിൽ 1200 W ഇതിൻ്റെ പവർ വരുന്നത്. അതിൽ 60 km/h മാക്സിമം കമ്പനി സ്പീഡ് പറയുന്നത്. ഒരു പ്രത്യേക ഡിസൈനാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്. അതായത് നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് കം ക്ലാസിക് ആൻഡ് റെട്രോ എന്ന് വിളിക്കാവുന്ന സ്റ്റൈലാണ് ഇതിന് മൊത്തത്തിലൊരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഈ ഹാലജൻ ബൾബ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ താഴെ പാർക്കിൻ്റെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു റൗണ്ടായിട്ടുള്ളൊരു ഒരു മൊത്തത്തിലുള്ള ഒരു ചേമ്പറിൻ്റെ അകത്താണ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഇതാ ഇവിടെ ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ താഴെ പതുക്കി വെച്ചേക്കുന്നത് പോലെ. കളർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിലൊരു മെറ്റാലിക് ഫിനിഷ്, അതായത് കുറച്ച് നമ്മുടെ കരുത്തനായിട്ടുള്ള ഫോർ വീലേഴ്സിലൊക്കെ വരുന്ന, അതേപോലെ ബോഡിലേക്ക് നോക്കുകയാണെങ്കിൽ
അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡി ഒരു ഫൈബർ ആണ്. ഇതിന് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വിശാലമായിട്ടുള്ള ലെഗ് സ്പേസ് അവിടെ ഉണ്ട്. നമുക്ക് ഈ ഇത്ര ലെഗ് സ്പേസ് എന്തായാലും നോർമലായിട്ട് വരുന്ന സ്കൂട്ടേഴ്സ് വരില്ല. ഈ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലാണ് കൂടുതൽ ലെഗ് സ്പേസ് കാണുന്നത്. എഞ്ചിന് അത്ര സ്ഥലം വേണ്ടി വരില്ലല്ലോ നമുക്ക് മോട്ടർ വെക്കാനും. സീറ്റ് നല്ല വിശാലമായിട്ടുള്ള സീറ്റാണ്. ഇതാണ് ഏറ്റവും സോഫ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുറകിലേക്ക് വരികയാണെങ്കിൽ ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്ററും റൗണ്ട് ആയിട്ടുള്ള ഒരു പ്രത്യേക ഷേപ്പിലാണ്. നമ്മളെ പണ്ട് കാലത്തൊക്കെ വരുന്ന ഉണ്ട ഷേപ്പിൽ ബൾബൊക്കെ പോലത്തെ രീതിയിലാണ് ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്ററും വന്നിട്ടുള്ളത്. ഒരു റൗണ്ടായിട്ടുള്ള ഒരു പ്രത്യേക ഷേപ്പ്. അതും ഇൻഡിക്കേറ്ററൊക്കെ അകത്തേക്ക് പതിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പൊതുവേ ടു വീലേഴ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിലെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിരിക്കും. ഇത് അകത്തേക്ക് പതിഞ്ഞിരിക്കുന്നൊരു ഷേപ്പാണ്. അതും ബൾബാണ് മൊത്തം, ഒന്നും LED കൊടുത്തിട്ടില്ല. ഇനി ഫുട്ബോളിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ഈ ഒരു ഭാഗമാണ്. അതായത് നമുക്ക് പൊതുവേ ഇലക്ട്രിക് സ്കൂട്ടറിലോ അല്ലെങ്കിൽ സ്കൂട്ടറിലോ കാണാത്തൊരു ഭാഗമാണ്. അതായത് നമ്മൾക്ക് കാറിലൊക്കെ ഡെഡ് പെഡൽ പോലെ കാലിവിടെ പൊക്കി വെച്ച് കുറച്ചിങ്ങനെ റിലാക്സ് ചെയ്ത് പോകാൻ, അതിപ്പോൾ നമ്മൾ സിറ്റി ഡ്രൈവ് അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് ഒക്കെ പോകുകയാണെങ്കിൽ ഇതിന് കുറച്ച് റിലാക്സ് ആയിട്ട് പോകാൻ ഈ ഒരു ഭാഗം നമുക്ക് നമ്മളെ സഹായിക്കും. ബേസിക് ഫങ്ഷൻസ് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഡിം ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഹോണ്, റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഓൺ ഓഫിൻ്റെ ബട്ടൺ, ഹോണിൻ്റെ ബട്ടൺ. പിന്നെ ഇവിടെ നമുക്ക് പവർ കൺട്രോൾ ചെയ്യാം മോട്ടറിൻ്റെ ഔട്ട്പുട്ട്. അതായത് LH എനിക്ക് തോന്നുന്നു ലോ ഹൈ എന്നുള്ള ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനീ കണ്ട മൂന്ന് മോഡലിൽ ഇതിന് മാത്രമുള്ളൂ, ഈ ഫോട്ടോണിന് മാത്രമുള്ളൂ രണ്ട് ഹോണും, അതുപോലെ തന്നെ നമുക്ക് എക്കോ മോഡും സ്പോർട്ട് മോഡും കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഓപ്ഷനും. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റ് രണ്ട് മോഡൽ പോലെയല്ല, നമുക്ക് ഇതിൻ്റെ കീല് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് മറ്റ് രണ്ടെണ്ണം പുറത്തുനിന്ന് താക്കോൽ എടുത്തിട്ട് വേണം ബൂട്ട് ഓപ്പൺ ചെയ്യാൻ. ഇതിൽ പക്ഷേ കുട്ടികൾ നല്ല അഡ്വാൻസ്ഡ് ആണ്. ഇനി നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ വിശാലമായിട്ടുള്ളൊരു ബൂട്ട് കാണാം. അതിൽ ഇതിന് ഇതുണ്ട് കേട്ടോ, സെൻട്രൽ ലോക്കിൻ്റെ ഒക്കെ ഒരു ഫീച്ചർ ഉണ്ട് നമ്മുടെ കാറിനെ പോലെ തന്നെ. അതും ഈ ഫോട്ടോണ് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോൻ്റെ HX ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹീറോയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അത് ഫസ്റ്റ് എടുക്കുന്നത് നമ്മുടെ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ മോഡ് എന്ന് വിളിക്കാവുന്ന L എന്ന് പറഞ്ഞ ഓപ്ഷനിലിട്ടിട്ടാണ്. ഇതാ എടുക്കുമ്പോൾ തന്നെ നല്ല ചാട്ടമുണ്ട്. ഫ്രണ്ടിൽ ഹാൻഡിലെ ഒരു വൈഡ്നെസ് കൊണ്ടാണ് എന്നൊന്നറിയില്ല, നമ്മളൊരു അത്യാവശ്യം നല്ല ഒരു നോർമൽ പെട്രോൾ സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ഫീലാണ്. നമ്മൾ എടുക്കുമ്പോഴുള്ള ഒരു കുതിച്ചുചാട്ടം, പിന്നെ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ വലിയൊരു പവറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും നോർമലായിട്ട് നമ്മൾക്ക് ഒരു ഒരു സ്പോട്ടി ഫീല് എന്നുള്ള ഒരു എക്കോ മോഡിൽ ഓടിച്ചു പോകാവുന്ന ഫീലിൽ നമുക്കിത് ഓടിച്ചു പോവാം. എക്കോ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിറ്റീസിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്സലറേഷൻ, നമ്മൾ കൊടുക്കുന്ന ത്രോട്ടിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. നമ്മളെ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഇലക്ട്രിക് എഞ്ചിൻ്റെയും ഒരു ഏറ്റവും വലിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ RPM ഇങ്ങനെ കയറി വരേണ്ടി വരും. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ത്രോട്ടിൽ, അതായത് 0 to ആ ഉദ്ദേശിക്കുന്ന ആ നമ്മുടെ ഒരു പെട്രോൾ വരികയാണെങ്കിൽ RPMൻ്റെ ആ ഒരു പവറിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ആക്സലറേഷനിൽ തന്നെ അത് സ്റ്റാർട്ടിങ്ങിൽ വരും, ഇടയ്ക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന പവറിലേക്ക് എത്താം. പക്ഷേ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കുറേശ്ശെ ഇങ്ങനെ RPM കയറി ആയിരിക്കും വരിക. നമുക്ക് സ്പോട്ട് മോഡ് അഥവാ ഇതിൽ H എന്ന് പറഞ്ഞ മോഡലിലേക്ക് ഇട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. ഇപ്പോൾ എല്ലിലാല കുറച്ചും കൂടിയും ഫാസ്റ്റായിട്ടാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. ഇനീഷ്യലിൽ തന്നെ പെട്ടെന്ന് കയറി വരുന്നുണ്ട്. അതിപ്പോൾ അതിലിപ്പോൾ ബാറ്ററി കൺസംപ്ഷനിലും വ്യത്യാസം ഉണ്ടാവും നമ്മൾ എക്കോയിലും അതുപോലെ തന്നെ സ്പോട്ട് മോഡിലെടുക്കുന്ന ഓടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പെട്രോൾ വാഹനത്തിൽ അത് കാണുന്ന പോലെ തന്നെ നമ്മൾ കൂടുതൽ പവറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എനർജി വേണ്ടി വരും. ഫുൾ ത്രോട്ടിലാണ് ഈ വണ്ടി ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ കയറ്റങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കയറി പോകുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടുള്ള ഷോക്കുകളാണ് ഇതിന് വരുന്നത്. അതെന്ന് വെച്ചാൽ ബോഡി, വണ്ടിയുടെ ബോഡി വെയിറ്റ് വളരെ കുറവാണ്. എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ട് മോട്ടോർ മാത്രമുള്ള അത്രയും ലൈറ്റ് വെയിറ്റ് ആയിക്കാരം. അപ്പോൾ സ്ട്രോങ് ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഒരു ഫീൽ ചെയ്യില്ല. നമുക്ക് വിചാരിക്കുമോ ഇതെന്താ ഭയങ്കര ലൈറ്റ് വണ്ടിയാണ്, പക്ഷേ ആവശ്യത്തിനുള്ള സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യില്ല. എനിക്കിതിൻ്റെ ഫുട്ബോർഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെന്ന് വെച്ചാൽ നമുക്ക് ലോങ്ങ് പോവാണെങ്കിൽ കാലൊക്കെ വളരെ വിശാലമായിട്ട് ഇങ്ങനെ വേറ്റി വെച്ചിട്ട് ഇത് പോകാൻ കഴിയും.
സീറ്റിംഗ് പൊസിഷനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു അപ്രൈറ്റ് സീറ്റിംഗ് പൊസിഷൻ ആണ്. പിന്നെ ആവശ്യത്തിനുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇപ്പം ഇനി മോശപ്പെട്ട റോഡാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അടി തട്ടാത്ത രീതിയിൽ പോകും. നമ്മളിതുവരെ റബ്ബറൈസ് റോഡിലൂടെ പോയത് നമുക്ക് കുറച്ച് പഞ്ചായത്ത് റോഡിലൂടെ പോയിട്ട് ഒരു കയറ്റമൊക്കെ കയറുന്നത് എങ്ങനെയാണ് നോക്കാം. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ട കാര്യം ഈ ഇലക്ട്രിക് വാഹനങ്ങൾ കയറ്റം കയറുമോ വലിയ ഉണ്ടാവുമോ എന്നൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ ടൂ വീലർ ഇലക്ട്രിക് നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വളവുകളൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല ഹോൺ അടിച്ച് പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പെട്രോൾ വാഹനങ്ങളിലെ പോലെ എൻജിൻ നോയ്സ് ഇല്ലാത്തത് കൊണ്ട് എതിരെ വരുന്ന വാഹനങ്ങൾ നമ്മൾ വരുന്നുണ്ടെന്ന് അറിയില്ല. കാരണം വെച്ചാൽ വളരെ സൈലൻ്റ് ആയിരിക്കും. നമുക്ക് ഇതാ ഇവിടെ ഒരു ചെറിയ കയറ്റം ഉണ്ടെന്ന് കയറ്റി നോക്കാം. ഞാനിപ്പോൾ ഫുൾ ത്രോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സിംഗിളായിട്ട് ഓടിച്ച് പോവുകയാണെങ്കിൽ ഇതിന് വലിയ ഭാരം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ ഇത് കയറിപ്പോക്കോളും. പക്ഷേ ഡബിൾ വെച്ച് രണ്ട് ഭാരമുള്ള ആളുകൾ പോകുമ്പോഴായിക്കാരം ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാൻ സാധ്യത. എത്ര നോക്കിയാലും യാത്രാ ചെലവ് ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ധന വില അത്രയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിൻ്റെ ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ 100 കടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പവർ നോക്കേണ്ട, നമ്മുടെ ലിവിങ് എക്സ്പെൻസും അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവായതുകൊണ്ട് ലിവിങ് എക്സ്പെൻസ് നമുക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ബ്രേക്ക്, ഇതിൻ്റെ ബ്രേക്ക് നല്ല ബ്രേക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ എടുത്ത് പറയേണ്ട ഒരു കാര്യമായിരുന്നു, ഞാനിപ്പോൾ ഒരു നല്ല രണ്ട് ബ്രേക്കുകളിൽ സഡൻ ബ്രേക്കിലൊക്കെ ഇട്ടപ്പോൾ നല്ല ബ്രേക്കിംഗ് സിസ്റ്റമാണ്, അതായത് നല്ല ടോട്ടൽ കൺട്രോളാണ്. നമ്മൾക്ക് ഏത് കറക്കോ അതുപോലെ തന്നെ ഏത് സഡൻ ബ്രേക്കൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ കൂളായിട്ട് വളരെ അനായാസമായിട്ട് ഇതിൻ്റെ ബ്രേക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ഹീറോ ഇലക്ട്രിക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മളെ കൂടെ മഞ്ചേരി ഹീറോ ഇലക്ട്രിക്കിൻ്റെ പാർട്ണറായ മിയാദ് നമ്മളെ കൂടെയുണ്ട്. നമ്മുടെ കൂടുതൽ ഏറ്റവും നല്ല പവർ കൂടിയ വണ്ടിയാണ് ഹീറോ ഇലക്ട്രിക്കിൻ്റെ ഫോട്ടോൺ HX എന്ന് പറഞ്ഞ മോഡൽ. ഇതിന് 1200 watts വരെ വരുന്നു. ഇതിന് BLDC ബ്രഷ്ലെസ് മോട്ടറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് ഒരു ചാർജിൽ നമുക്ക് 80-90 km വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ചാർജിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 4-5 മണിക്കൂറാണ്. അതിന് വേണ്ട കറണ്ട് യൂണിറ്റ് പറയുമ്പോൾ ഒരു 2 units കറണ്ട് താഴെയാണ്. അപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലെ ഒരു കറണ്ട് യൂണിറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ 3.50, അതായത് 7 രൂപ മാക്സിമം 10 രൂപയ്ക്ക് ഈ 80-90 km നമ്മൾ ഈ നമ്മളെ ഏറ്റവും കൂടുതൽ പവർ കൂടിയ ഈ വണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വില ഓൺ റോഡ് റേസ് എന്ന് പറയുമ്പോൾ 110,000. അതിൽ നമുക്ക് കേന്ദ്രങ്ങളിൽ സബ്സിഡി കൊടുക്കുന്നത് 25,500 സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം കഴിയുമ്പോൾ 85 രൂപേൻ്റെ അടുത്തായിട്ട് ഇതിന് റേറ്റ് വരുന്നുള്ളൂ. ഇത് ഹീറോൻ്റെ ബേസ് മോഡലെന്ന് അറിയപ്പെടുന്ന ബേസ് മോഡലായ ഹീറോ ഫ്ലാഷാണ്. ഇതിന് ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഇത് 1 കിലോമീറ്ററിൽ 65 കിലോ ഒരു ചാർജിൽ 65 കിലോമീറ്ററാണ് ഇത് പോകുന്നത്. ഒരു ചാർജിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 3-4 മണിക്കൂറാണ്. ഒരു ചാർജിന് കറണ്ട് എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് കറണ്ടാണ്. അതായത് നമ്മൾ 10 രൂപേൻ്റെ കറണ്ടിൽ തന്നെ ഇത് 65 കിലോമീറ്റർ പോകുന്നത് ഈ വണ്ടി. ഇതിന് സാധാ പോലെ പിന്നെ 3 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മോട്ടർ, പിന്നെ കൺട്രോളർ, ലിഥിയം ബാറ്ററി, ഇത് 3 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. ഇത് ഹീറോൻ്റെ നോൺ ലൈസൻസ്ഡ് വെഹിക്കിളാണ് ഹീറോ ഫ്ലാഷ് എന്നറിയപ്പെടുന്നത്. ഇതിന് പിന്നെ രജിസ്ട്രേഷനൊന്നും ആവശ്യമില്ല. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് പ്രൈസ് എന്ന ഓൺ റോഡ് പ്രൈസ് വരുന്ന 62,000. ഇത് ഹീറോയുടെ ഒപ്റ്റിമ LX എന്നൊരു മോഡലാണ്. കമ്പാരിറ്റീവ് ഫ്ലാഷിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്പെസിഫിക്കേഷൻ സെയിമാണ്, പക്ഷേ ഡിസൈനിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഒപ്റ്റിമയിലുണ്ടോ. രണ്ടിൻ്റെ സ്പെസിഫിക്കേഷൻ ഏകദേശം സെയിം. ഒരു ചാർജിൽ 65 കിലോമീറ്റർ ആണ് രണ്ടും കിട്ടുന്നത്. പക്ഷേ ഈ ഒപ്റ്റിമ LX വരുന്ന പ്രൈസ് വന്നത് 71,000. ഷോറൂം ഉദ്ഘാടനം പ്രമാണിച്ച് ഇവിടെ ഇപ്പോൾ കുറച്ച് ഓഫറൊക്കെ കൊടുക്കുന്നത്, അതായത് 3 വർഷത്തെ വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി ആയിട്ട് 5 വർഷത്തേക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ നിങ്ങൾ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒപ്റ്റിമ HX പറഞ്ഞ വേർഷൻ ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ വോക്ക് അറൗണ്ടും ടെസ്റ്റ് ഡ്രൈവും ചെയ്യുന്നതായിരിക്കും. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഹീറോ ഇലക്ട്രിക്കിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ സ്ഥലം.